Hi dear friends, Assalamu alaikum. Ella kootukarkkum namaskaram. Innoru fried chicken recipe aanu kaanikkunnathu. Appo veettil enne namukku valare tasty aayittu engane fried chicken thayaarakki edukkaanu nokka. Appo video ellarum skip cheyyathane kandu nokka. Video ku pona munnayittu nammude channel subscribe cheyyada kaanana kootukarundengil onnu subscribe cheyidikka. Enna ini namukku video lottu po. ഇനി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതാ ചിക്കൻ ഒക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് 400 ml പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് വെക്കണം അതിനായിട്ടാണ് ഇപ്പോൾ പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാലിനെ നമുക്ക് ബട്ടർ മിൽക്ക് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ സോക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ആ സമയം തന്നെ ഇത് ബട്ടർ മിൽക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിൽ സോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതിയാവും അങ്ങനെ ഇതാ ഇതിവിടെ ബട്ടർ മിൽക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാതും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇതാ അരമണിക്കൂറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാലിൽ മുക്കി വെച്ചിട്ടുള്ള ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പാലിൽ മുക്കി വെക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പാലിൽ മുക്കി വെക്കുന്ന സമയത്ത് പാലൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി 1 പീസ് ഇഞ്ചി 1 പീസ് സവാള ഇത്രയും കൂടെ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഞാനിതാ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടിയുടെ കൂട്ടും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇപ്പോൾ 1 മണിക്കൂർ സമയം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈദയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ട് മൈദ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് മുക്കിയെടുക്കാം കുറേ സമയം വെക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയിട്ടൊന്ന് എടുത്താൽ മതിയാവും ഇതിലൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എടുത്തിട്ടുള്ള മൈദമാവിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ട് തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇങ്ങനെ ലെയർ ലെയറായിട്ട് വന്നിട്ടുണ്ട് ചിക്കനിന് മുകളിലായിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ദാ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്നും ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഉള്ളിലോട്ട് വേവാതെയും വരും അപ്പോൾ എന്തായാലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത് ഉള്ളാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക ഇനി അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം ഇൻഷാ അള്ളാ